നമ്മുടെ ഏതെങ്കിലും ഒരു ഹോം അപ്ലയൻസിൻ്റെ എ സിയുടെയോ ടി വിയുടെയോ സൗണ്ട് സിസ്റ്റത്തിൻ്റെയോ റിമോട്ട് കേടായിപ്പോയാൽ നമ്മുടെ സ്മാർട്ട് ഫോൺ തന്നെ എങ്ങനെ റിമോട്ടായിട്ട് ഉപയോഗിക്കാമെന്ന് കാണാം. ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് റിമോട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഉദാഹരണത്തിന് എ സിയുടെ ബ്രാൻഡ് നെയിം അടിക്കുക. ഞാനിവിടെ ഹയർ എ സി റിമോട്ട് എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഹയറിൻ്റെ എല്ലാ വേർഷനിലുള്ള റിമോട്ടുകളും ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ പർട്ടിക്കുലർ റിമോട്ട് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മുടെ റിമോട്ടിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു വെർച്വൽ റിമോട്ടായി ഉപയോഗിക്കാവുന്നതാണ്. ഈ വെർച്വൽ റിമോട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. നിങ്ങളുടെ ഫോണിൽ IR ബ്ലാസ്റ്റർ എന്ന ഫീച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ വെർച്വൽ ആപ്പ് വർക്ക് ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ ഫോണിൽ IR ബ്ലാസ്റ്റർ എന്ന ഫീച്ചർ ഉണ്ടോ എന്ന് ആദ്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനായി നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇൻഫ്രാറെഡ് ബ്ലാസ്റ്റർ എന്ന ഫീച്ചർ നമ്മുടെ ഫോണിൽ ഉണ്ടോ എന്ന് ഫസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണം. അത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. ഈ കാണുന്നത് പോലെ ഗൂഗിളിൽ നമ്മുടെ ഫോണിൻ്റെ നെയിം അടിച്ച് ഇപ്പോൾ റെഡ്മി നോട്ട് എന്ന എൻ്റെ ഫോണിൽ IR ബ്ലാസ്റ്റർ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഗൂഗിളിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെ നമ്മുടെ ഫോണിൽ IR ബ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റിമോട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിലെ ഒരു വെർച്വൽ റിമോട്ടായി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് റിമോട്ട് കേടായിപ്പോയാൽ ഇത് നിങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു ഫീച്ചറാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ തന്നെ റിമോട്ടായിട്ട് ഉപയോഗിക്കാം. താങ്ക് യു.